ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. വേനൽക്കാലം കടക്കുന്നതോടുകൂടി സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത കൂടുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ദിവസത്തിൽ 3 പേർ കേരളത്തിൽ പല ജില്ലകളിലായി മരണപ്പെട്ടു. കേരളത്തിൽ ഇതുവരെ സൂര്യാഘാതമേറ്റ് ഏതാണ്ട് 120 മുകളിൽ ആൾക്കാർക്ക് കടുത്ത പൊള്ളലും ശരീരത്തിന് ബുദ്ധിമുട്ടുകളും ഉണ്ടായി കഴിഞ്ഞു. ഇനിയും അങ്ങോട്ട് 2 മാസം നമുക്ക് ഈ വേനൽക്കാലം ഫേസ് ചെയ്യേണ്ടതുണ്ട്. വേനൽക്കാലത്ത് എന്തുകൊണ്ടാണ് സൂര്യാഘാതം നമുക്കുണ്ടാകുന്നതെന്നും എങ്ങനെയാണ് ഇതുകൊണ്ട് മരണം സംഭവിക്കുന്നതെന്നും നമുക്ക് എങ്ങനെ ഇത് പ്രതിരോധിക്കാം, ഭക്ഷണത്തിലൂടെ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാമെന്നും നമുക്ക് മനസ്സിലാക്കാം. സാധാരണ അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്ന സമയത്ത് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു മെക്കാനിസം നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഒരു കൂളിംഗ് സിസ്റ്റം ഉണ്ട്. എന്നാൽ ചൂട് പതിവിലും കൂടുതലായിട്ട് ഉയരുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള കൂളിംഗ് സിസ്റ്റം ഫെയിലാകുകയും ഇതാണ് നമ്മുടെ ശരീരത്തിന് അമിതമായിട്ടുള്ള ചൂട് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ കാരണം. നമ്മുടെ ശരീരത്തിൻ്റെ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ വിയർപ്പാണ്. നമ്മൾ കൂടുതൽ ചൂട് നമ്മുടെ ശരീരത്തിലെത്തുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പുറമേയുള്ള രക്തക്കുഴലുകൾ വികസിക്കുകയും രക്തം കൂടുതൽ നമ്മുടെ പെരിഫറിയിലേക്ക് പുറമേയുള്ള രക്തക്കുഴലുകളിലേക്ക് വരികയും നമ്മൾ കൂടുതൽ വിയർക്കുകയും ചെയ്യും. ഇതിൽ കൂടുതലായിട്ട് രക്തക്കുഴലുകൾ വരുന്ന സ്ഥലം നമ്മുടെ കഴുത്തും, അതായത് കഴുത്തിൻ്റെ പുറകുവശവും കഴുത്തിൻ്റെ മുൻവശവും, നമ്മുടെ കക്ഷം, അതായത് നമ്മുടെ തോളിൻ്റെ താഴെയുള്ള കക്ഷഭാഗങ്ങളും തുടയിടുക്കിലുള്ള ഭാഗങ്ങളുമാണ് കൂടുതലായിട്ട് ഇത്തരത്തിൽ ഒരു വരുന്നത്. നിങ്ങൾക്കറിയാം, പലപ്പോഴും നമ്മൾ കൂടുതൽ ചൂട് കൊള്ളുന്ന സമയത്ത് ആദ്യം വിയർക്കുന്ന ഭാഗങ്ങൾ ഞാനീ പറഞ്ഞ സ്ഥലങ്ങളായിരിക്കും. ഇങ്ങനെ വിയർത്തിട്ടാണ് നമ്മുടെ ശരീരം നമ്മുടെ ടെമ്പറേച്ചർ കുറയ്ക്കുന്നത്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിൽ വിയർത്ത് ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള ജലാംശം കുറവാണെങ്കിലോ, നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ ഈ വെയിൽ അല്ലെങ്കിൽ ചൂട് നമ്മുടെ ശരീരത്തിന് തുടർച്ചയായി ഏൽക്കുകയോ ചെയ്താൽ നമ്മുടെ ഈ കൂളിംഗ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ വരും. ഇത് മാത്രമല്ല കാരണം, സാധാരണഗതിയിൽ ഒരു ടെമ്പറേച്ചർ, നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നത് 34°C ആണ്. ഇത് അതിൽ നിന്നും ഒരു 37-38 വരെയൊന്നും കുഴപ്പമില്ല. എന്നാൽ 40°C നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള പല അവയവങ്ങളുടെയും പ്രവർത്തനം മോശമാകും. ഉദാഹരണം പറഞ്ഞാൽ, സാധാരണ 40°C എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഫാരൻഹീറ്റിൻ്റെ ലെവൽ നോക്കിയാൽ 105° ഫാരൻഹീറ്റ് വരും. നിങ്ങൾക്കറിയാം, 105° പനി ഒരാൾക്കുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിന് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകും. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾ സാധാരണ വെയിൽ കൊണ്ടുകഴിഞ്ഞ് നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂടിയാൽ സംഭവിക്കുന്നത്. കടുത്ത ചൂടിൽ വരുമ്പോൾ, അതായത് ഒരു 105° ഫാരൻഹീറ്റിലേക്ക് വരിക, 40°C മുകളിലേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ന്യൂറോ ട്രാൻസ്മീറ്ററുകൾ പതുക്കെ പ്രവർത്തനം നിലയ്ക്കും. ഇവയാണ് സാധാരണ ന്യൂറോ ട്രാൻസ്മീറ്ററുകളുടെ മൂവ്മെൻ്റാണ് നമുക്ക് തലച്ചോറിൻ്റെ കോർഡിനേഷൻ, നമ്മുടെ ശരീരത്തിൻ്റെ ഫുൾ കോർഡിനേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്തരത്തിൽ ന്യൂറോ ട്രാൻസ്മീറ്ററുകൾ നിലയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ആദ്യം നമുക്ക് ഫീൽ ചെയ്യുന്ന എന്താണ്, നമുക്കൊരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യും, തലപ്പെരുപ്പ് ഫീൽ ചെയ്യും, കാഴ്ചയ്ക്ക് മങ്ങൽ അനുഭവപ്പെടും. നമ്മൾ കടുത്ത വെയിലിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും നമുക്ക് മനസ്സുകൊണ്ട് ആഗ്രഹം തോന്നും തണലിലേക്ക് മാറണമെന്ന്. എന്നാൽ നമുക്ക് ശരീരം അനങ്ങത്തില്ല, ബ്രെയിനിൽ നിന്നും ശരീരം അനങ്ങാനുള്ള നിർദ്ദേശം പോകത്തില്ല. ശരീരം ക്രമേണ തളരുന്നു, ക്രമേണ ശരീരത്തിലെ മസിലുകൾ വലിഞ്ഞു മുറുകുന്നതായി ഫീൽ ചെയ്യും. ഇത് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ മെക്കാനിസം മോശമാകുന്നതാണ്. ഇങ്ങനെ നമ്മൾ പതുക്കെ കടുത്ത വെയിലിൽ തന്നെ നിന്നിട്ട് നമ്മൾ കുഴഞ്ഞു വീഴുന്നു. പലപ്പോഴും നമ്മൾ വിചാരിക്കുക സൂര്യാഘാതം അഥവാ ഹീറ്റ് സ്ട്രോക്ക് കൊണ്ട് ശരീരത്തിൽ പൊള്ളൽ ഏൽക്കുന്നതാണ് കൂടുതൽ പ്രശ്നമെന്നാണ്. അല്ല, നമ്മൾ ഇത്തരത്തിൽ വെയിലത്ത് കുഴഞ്ഞ് വീണ് കഴിയുമ്പോൾ നമ്മുടെ ശരീരഭാഗത്ത് തുടർച്ചയായിട്ട് വെയിലേറ്റ് ഉണ്ടാകുന്ന അവസ്ഥയാണ് പൊള്ളൽ എന്ന് പറയുന്നത്. പൊള്ളൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളുടെ ജലാംശം പതുക്കെ പതുക്കെ വേപ്പറായി പോയി കഴിഞ്ഞ് ആ നമ്മുടെ കോശങ്ങൾ കരിഞ്ഞു പോകുന്ന അവസ്ഥയാണ് നമ്മൾ പൊള്ളൽ എന്ന് വിളിക്കുന്നത്. ഇതേ സാഹചര്യം ഉണ്ടാകുമ്പോൾ, ടെമ്പറേച്ചർ കൂടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ്, അതായത് നമ്മുടെ ഹൃദയം, നമ്മുടെ കരൾ, വൃക്ക എന്നിവയുടെ പ്രവർത്തനം പതുക്കെ മോശമാകുന്നു. ഈ ഒരു അവസ്ഥയിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനമെല്ലാം ഗ്രാജുവലി കുറഞ്ഞു വരുന്നു. ഇങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിർജ്ജലീകരണം, കടുത്ത ഡീഹൈഡ്രേഷൻ പോലുള്ള സിറ്റുവേഷൻ വരും. ബ്ലഡ് വോളിയം കുറയുന്നു. നമ്മൾ സഡനായിട്ട് ഷോക്ക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ കുഴഞ്ഞു വീഴും. മെഡിക്കൽ ഭാഷയിൽ ഇതിന് സിങ്കോപ്പ് എന്നാണ് പറയുക. നമ്മൾ അബോധാവസ്ഥയിൽ വെയിലത്തേക്ക് വീഴുന്നു. ഇതേ അവസ്ഥയിൽ നമ്മളെ ആരെങ്കിലും രക്ഷിച്ചില്ല എങ്കിൽ, അതായത് ഈ കടുത്ത ചൂടിൽ നിന്നും നമ്മളെ ആരെങ്കിലും എടുത്ത് തള്ളത്തേക്ക് മാറ്റി വേണ്ട പ്രഥമ ശുശ്രൂഷ നൽകിയില്ല എങ്കിൽ, ഒരു പക്ഷേ നമ്മുടെ ഹൃദയം നിലച്ചു പോവുകയും നമ്മൾ മരണപ്പെടുകയും ചെയ്യും. സൂര്യാഘാതം വന്ന് ഒരാൾ മരണപ്പെടുന്നത് ഇങ്ങനെയാണ്. പലപ്പോഴും കേരളത്തിൽ ഉയർന്ന ചൂടുണ്ട് എന്ന് പറയുമ്പോൾ പ്രവാസ ലോകത്തുള്ളവർ വിചാരിക്കാറുണ്ട്, നമ്മളിവിടെ 50-53°C വർക്ക് ചെയ്യുന്നത്, നമുക്കൊന്നും ഇല്ലാത്ത പ്രശ്നമല്ലല്ലോ കേരളത്തിലുള്ളത് എന്ന്. എന്നാൽ അങ്ങനെയല്ല. കേരളത്തിൽ ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് തന്നെ നമ്മുടെ ചൂടിൽ, നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന വെയിലിൽ അഥവാ ചൂടിൽ
അൾട്രാ വയലറ്റ് രശ്മികളുടെയും ഇൻഫ്രാറെഡ് റേസിൻ്റെയും അളവ് കൂടുതലാണ്. ഇൻഫ്രാറെഡ് റേസ് വളരെ ശക്തമായി ഭൂമിയിലേക്ക് പതിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയേറെ ചൂട് ഫീൽ ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ അൾട്രാ വയലറ്റ് റേസും വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പൊള്ളലുകളും അതുപോലെ നമ്മുടെ കോശങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരുന്നു. അൾട്രാ വയലറ്റ് റേഡിയേഷനിൽ തുടർച്ചയായിട്ട് ഏറ്റുകഴിഞ്ഞാൽ, അതായത് ഈ വെയിലിലെ ഈ റേഡിയേഷൻ ഏറ്റുകഴിഞ്ഞാൽ, ഇത് ഹീറ്റ് സ്ട്രോക്ക് മാത്രമല്ല ദൂരെ വ്യാപകമായിട്ട് നമ്മുടെ സ്കിന്നിലുള്ള കോശങ്ങൾക്ക് പലതരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടാക്കുന്നു. നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചയ്ക്ക് വ്യത്യാസം വരുത്തുന്നു. അതുകൊണ്ട് സാധാരണ മറ്റ് സ്ഥലങ്ങളിലെ മണലാരണ്യങ്ങളിലെയോ അല്ലെങ്കിൽ പ്രവാസ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചൂടുമായിട്ട് കേരളത്തിലെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വേനൽക്കാലത്തെ കടുത്ത ചൂടുമായി നിങ്ങൾ താരതമ്യപ്പെടുത്താതിരിക്കുക. ഇനി സൂര്യാഘാതമേറ്റ് ഒരാൾ കുഴഞ്ഞു വീണെങ്കിൽ അവരെ എങ്ങനെ നമുക്ക് അവരുടെ ജീവൻ രക്ഷിക്കാം എന്ന് നോക്കാം. സൂര്യാഘാതമേറ്റ് വീഴുന്ന ഒരാളിനെ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് അവരെ ചൂടിൽ നിന്നും നമ്മൾ തണുത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ്. അവരെ ആ ചൂടിൽ നിന്നും മാറ്റിയതിന് ശേഷം അവരുടെ ശരീരത്തിലെ ഉയർന്ന ചൂടിൽ നിന്നും അവരുടെ ശരീരത്തെ തണുപ്പിക്കുക. നിങ്ങൾക്കറിയാം, കടുത്ത ചൂട്, നമ്മൾ പനിയുണ്ടായി നമ്മുടെ ശരീരത്തിന് 105 ഡിഗ്രി ടെമ്പറേച്ചറിലേക്കെല്ലാം പോയി കഴിയുമ്പോൾ നമ്മൾ കുഴഞ്ഞു പോകും. നമുക്ക് ഫിറ്റ്സ് വരാനുള്ള, ഫിറ്റ്സ് അഥവാ അപസ്മാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വായിൽ നിന്ന് നുരയും പതയുമെല്ലാം വരാൻ സാധ്യതയുണ്ട്. ഇതേ ഒരു അവസ്ഥ തന്നെ ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടായി അഥവാ സൂര്യാഘാതം ഉണ്ടായ ഒരാൾക്കും കാണപ്പെടാം. അതുകൊണ്ട് അവരെ ആദ്യം നമ്മൾ തണലിലേക്ക് മാറ്റിയതിന് ശേഷം അവരെ നമ്മൾ ശരീരം ഉടൻ തണുപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അതിന് ചെയ്യേണ്ടത്, നിങ്ങൾ തണുത്ത, നിങ്ങളൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു തുണിയെങ്കിലും വെള്ളത്തിൽ നനച്ചിട്ട് അവരുടെ ശരീരം തുടയ്ക്കുക. അവരുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള കഴുത്തിൻ്റെ പുറകുവശം, കഴുത്തിൻ്റെ മുൻവശം, കക്ഷം, അതുപോലെ തുടയിടുക്കുകൾ എല്ലാ ഭാഗവും തുടർച്ചയായി തുടച്ചുകൊണ്ട് തണുപ്പിക്കാൻ ശ്രമിക്കുക. ഈ ഭാഗത്ത് കൂടുതൽ രക്ത ഓട്ടമുള്ളത് കൊണ്ട് നിങ്ങൾ ഈ ഭാഗം കൂടുതൽ തണുപ്പിക്കുമ്പോൾ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ പെട്ടെന്ന് കുറഞ്ഞു വരികയും അവർക്ക് ബോധം തിരിച്ചു വരാൻ സാധ്യതയുമുണ്ട്. അവരെ നിങ്ങൾ തുറസായ സ്ഥലത്ത് കിടത്തുമ്പോൾ അവരുടെ കാലുകൾ അവരുടെ ഹൃദയത്തിനേക്കാൾ അല്പം പൊക്കി വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിക്കാനും അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ വേഗം നോർമലാക്കാനും വേണ്ടിയിട്ടാണ്. ഇതുമാത്രമല്ല, അവരുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ട ജലം എത്രയും പെട്ടെന്ന് തിരിച്ചു നൽകുക. നമ്മൾ പലപ്പോഴും വിയർക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് ശരീരത്തിൻ്റെ ജലാംശം മാത്രമല്ല ലവണങ്ങളും കൂടിയാണ്. അതായത് സോഡിയം, പൊട്ടാസ്യം, മെഗ്നീഷ്യം പോലുള്ള ലവണങ്ങൾ ശരീരത്തിൽ നിന്നും പെട്ടെന്ന് കുറഞ്ഞു പോകും. അതുകൊണ്ട് ഇവ തിരിച്ച് സപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 നുള്ള് ഉപ്പുപൊടിയും മിക്സ് ചെയ്ത് ആ വെള്ളം വേണം അവരെ കുടിപ്പിക്കാൻ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട സോഡിയം പെട്ടെന്ന് തിരിച്ചു വരികയും ഹാർട്ടിനെ പെട്ടെന്ന് തന്നെ തിരിച്ച് പഴയ പോലെ പമ്പ് ചെയ്യാൻ, നമുക്ക് ബോഡി ഫ്ലൂയിഡ് ലെവല് തിരിച്ച് പെട്ടെന്ന് തന്നെ ഉയരുകയും ചെയ്യുന്നു. സൂര്യാഘാതമേക്കാനും അത് കാരണം പെട്ടെന്ന് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും കുഴഞ്ഞു വീഴാനും മരണപ്പെടാനും സാധ്യതയുള്ള ചില വിഭാഗക്കാരുണ്ട്. ഏറ്റവും പ്രധാനം കുട്ടികളാണ്. 2 വയസ്സായവർ. ഇവരുടെ ശരീരത്തിൽ അവർക്ക് ആവശ്യത്തിനുള്ള ബോഡി ഫ്ലൂയിഡ് ലെവലിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം. ഇവർ മാത്രമല്ല, നമ്മുടെ ചെറുപ്പക്കാരാണെങ്കിൽ പോലും പലവിധ രോഗങ്ങളുള്ളവർ, അതായത് പ്രമേഹ രോഗം, കിഡ്നി സംബന്ധമായ രോഗങ്ങളുള്ളവർ, കരൾ സംബന്ധമായ രോഗങ്ങളുള്ളവർ, ഇവർക്കൊക്കെ ഒരു പെട്ടെന്ന് അവരുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ ഉയർന്നാൽ അവർക്കിത് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ അവരുടെ ശരീരത്തിലുള്ള കൂളിംഗ് മെക്കാനിസം സാധാരണ ആരോഗ്യമുള്ളവരുടെ അത്രയും ഒരുപക്ഷെ വർക്ക് ചെയ്തു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപക്ഷെ ഒരു പ്രമേഹ രോഗിയുമായി വെയിലത്ത് പോവുകയാണെങ്കിൽ ആദ്യം സൂര്യാഘാതം ഉണ്ടാകുന്നത് അവർക്കായിരിക്കും. അവരായിരിക്കും ആദ്യം കുഴഞ്ഞു വീഴാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗമുള്ളവരോ അതുപോലെ തന്നെ മെറ്റബോളിക് പ്രോബ്ലം, കരൾ, കിഡ്നി മുതലായ അവയവങ്ങൾക്ക് രോഗമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വെയിലത്ത് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. ഇവർ മാത്രമല്ല, പതിവായിട്ട് മദ്യപിക്കുന്നവർക്കും ഇത്തരത്തിൽ ഡീഹൈഡ്രേഷൻ വരാനും കുഴഞ്ഞു വീഴാനുമുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള കൂലിപ്പണി ചെയ്യുന്നവർക്ക് രാവിലെ 1-2 പെഗ് കഴിച്ചിട്ട് രാവിലെ ജോലിക്കിറങ്ങുന്ന സ്വഭാവമുണ്ട്. ഇത്തരത്തിൽ മദ്യപിച്ചതിന് ശേഷം നിങ്ങൾ കടുത്ത വെയിലിൽ ജോലിക്കിറങ്ങിയാൽ നിങ്ങൾ കുഴഞ്ഞു വീഴുകയും മരണപ്പെടുകയും ചെയ്യും. കാരണം നിങ്ങളുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യത സാധാരണക്കാരെ അപേക്ഷിച്ച് 4 ഇരട്ടിയാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര വേനൽക്കാലത്ത് മദ്യപാനം ഒഴിവാക്കുക. പലപ്പോഴും ശരീരത്തിൻ്റെ ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തണുത്ത പാനീയം എന്ന രീതിക്ക് ബിയർ കുടിക്കുന്നവരുണ്ട്. എന്നാൽ മനസ്സിലാക്കുക, ബിയർ ശരീരത്തിൻ്റെ ചൂട് കൂട്ടുകയാണ് ചെയ്യുക, കുറയ്ക്കുകയല്ല. അതുപോലെ തന്നെ വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ ഉയർത്തുന്ന ചില ഭക്ഷണങ്ങളുണ്ട്, ഇവ ഒഴിവാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് മസാല അടങ്ങിയ ഭക്ഷണങ്ങൾ, എണ്ണ പലഹാരങ്ങൾ, ഇറച്ചി, മീൻ, മുട്ട എന്നിവ അമിതമായിട്ട് കഴിക്കുന്ന രീതി, പൊരിച്ച ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുക, ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ ഉയർത്തുകയും നമ്മൾക്ക് വെയിലത്ത് കൂടുതൽ അസ്വസ്ഥതയുണ്ടാകാനും സാധ്യതയുണ്ട്.
ഇത് മാത്രമല്ല, കഴിയുന്നത്ര നിങ്ങൾ ബേക്കറികളിൽ കിട്ടുന്ന കോള, ഫാസ്റ്റ് ഫുഡുകൾ എന്നിവ ഈ വേനൽക്കാലത്ത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഫ്രൂട്ട് ജ്യൂസുകൾ ഈ സീസണിൽ ഏറ്റവും നല്ലതാണ്. ഏറ്റവും കൂടുതൽ നല്ലത് നമുക്ക് പൊട്ടാസ്യവും സോഡിയത്തിൻ്റെ അളവെല്ലാം കൂടുതലുള്ള പഴച്ചാറുകൾ. നിങ്ങൾക്കറിയാം ഈ സീസണിൽ അവൈലബിൾ ആയിട്ടുള്ള ടൊമാറ്റോ, തണ്ണിമത്തൻ പോലുള്ള ഭക്ഷണങ്ങൾ, സാലഡ് വെള്ളരിക്ക, അതേപോലെ തന്നെ മാമ്പഴം, ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരം തണുപ്പിക്കാൻ വേനൽക്കാലത്ത് ഏറ്റവും നല്ല ഭക്ഷണങ്ങളാണ്. മാത്രമല്ല, നമ്മൾ വേനൽക്കാലത്ത് ഒഴിവാക്കാൻ പാടില്ലാതെ പതിവായിട്ട് കുടിക്കേണ്ട ഒരു ഡ്രിങ്കുണ്ട്, മറ്റൊന്നുമല്ല മോരും വെള്ളമാണ്. മോരും വെള്ളത്തിന് നമ്മുടെ ഈ സീസണിൽ ഉണ്ടാകുന്ന ഈ ഹീറ്റ് സ്ട്രോക്കിനെ തടയാനൊരു പ്രത്യേക കഴിവുണ്ട്. നിങ്ങൾ പുറത്തേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഒരു ഗ്ലാസ് മോരും വെള്ളം കഴിച്ചിട്ട് പോയി നോക്കൂ, നിങ്ങൾക്ക് ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ ചൂടുകൊണ്ടുള്ള അസ്വസ്ഥത നല്ല രീതിക്ക് കുറഞ്ഞു വരുന്നത് കാണാം. മാത്രമല്ല, ഈ സീസണിൽ നിങ്ങൾ പതിവായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത് ഉള്ളിയാണ്. സവാള, ഉള്ളി എന്നിവ നിങ്ങൾ ചൂട് സീസണിൽ പതിവായിട്ട് കഴിച്ചാൽ ഇത് നിങ്ങളുടെ ശരീരത്തിലെ ജലാംശം കൂടുതൽ നഷ്ടപ്പെടാതെ പിടിച്ചു നിർത്തുകയും നിങ്ങൾക്ക് സൺസ്ട്രോക്ക് ഉണ്ടാകാനോ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതൽ വരാനുള്ള സാധ്യത കുറയും. ഈ സീസണിൽ നിങ്ങൾ എപ്പോഴും കയ്യിൽ കരുതേണ്ടത്, നിങ്ങൾ യാത്ര പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു കുപ്പി നാരങ്ങ വെള്ളം കയ്യിൽ കരുതുക. ഒരു ബോട്ടിൽ, അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ നിങ്ങൾ പകുതി നാരങ്ങ പിഴിഞ്ഞിട്ട് പഞ്ചസാരയ്ക്ക് പകരം അതിൽ ഉപ്പ് ചേർത്തിട്ട് കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന നിർജ്ജലീകരണം തടയാനും നിങ്ങളുടെ ശരീരത്തിലെ സോഡിയം പൊട്ടാസ്യം കുറയാതെ നിലനിർത്താനും നാരങ്ങ വെള്ളത്തിന് പ്രത്യേക കഴിവുണ്ട്. നാരങ്ങ, ഓറഞ്ച് പോലുള്ള സിട്രസ് ഫ്രൂട്ട്സ് പൊതുവെ വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിന് ക്ഷീണമുണ്ടാകുന്നത് തടയാൻ സഹായിക്കും. അതുപോലെ നിങ്ങൾ എപ്പോൾ പുറത്തേക്ക് പോയാലും, വെയിലത്തേക്ക് പോവുകയാണെങ്കിലും രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങൾ വെയിൽ കൊള്ളുമ്പോൾ തന്നെ ശരീരത്തിലുണ്ടാകുന്ന വെള്ളത്തിൻ്റെ, ജലാംശത്തിൻ്റെ നഷ്ടം ഒരു പരിധിവരെ ഓവർകം ചെയ്യുന്നതിന് ഞാൻ ഈ പറഞ്ഞ കാര്യം സഹായിക്കും. അതുമാത്രമല്ല, കഴിയുന്നത്ര വേനൽക്കാലം കഴിയുന്നതുവരെ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെയുള്ള സമയത്ത് ഡയറക്റ്റായിട്ട് ഹീറ്റ് കൊള്ളുന്ന, അതായത് വെയിലിൽ നിന്നും ഡയറക്റ്റായിട്ട് ചൂട് കൊള്ളുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഡ്രസ്സ് കഴിയുന്നത്ര നിങ്ങൾ കോട്ടൺ ഡ്രസ്സസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് ചൂടിൻ്റെ ഒരു അസ്വസ്ഥത കുറയ്ക്കാൻ സഹായിക്കും. മാത്രമല്ല, കുടയോ ഇല്ലെങ്കിൽ ചൂട് തടയാൻ സഹായിക്കുന്ന, വെയിൽ തടയാൻ സാധിക്കുന്ന ഏത് മാർഗവും നിങ്ങൾക്ക് ഈ വേനൽക്കാലത്ത് സ്വീകരിക്കാം. ഇത്തരത്തിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉയർന്നു വരുന്ന ഇത്തരത്തിലുള്ള ഹീറ്റ് സ്ട്രോക്കിൻ്റെ, സൂര്യാഘാതം കൊണ്ടുള്ള പൊള്ളലുകളോ അസ്വസ്ഥതയോ മരണമോ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനിയും നമുക്ക് ദിവസങ്ങളോളം വേനൽക്കാലം മുന്നേക്ക് കഴിയാനായിട്ട് ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരുടെയും അറിവിലേക്കായി നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.